അസലാമലൈക്കും എത്തേക്കെല്ലാവരും മറത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്കും കുഴപ്പമൊന്നുമില്ല അലഹമില്ല അഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്തു വരുന്ന ബെല്ലും അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഏതായാലും നോമ്പുറക്കുമ്പോക്കിനാണെങ്കിലും അല്ലാത്ത ഒക്കെ നമുക്ക് തിന്നാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് നല്ലൊരു പലഹാരമാണ് ഇൻഷാല്ല ഇതിന് വേണ്ടിങ്ങാണ്ട് നമുക്ക് വേണ്ടിയത് മുട്ടയും അതേപോലെ തന്നെ ബ്രെഡും ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിങ്ങാണ്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണതെന്നില്ല നമുക്കൊന്നാണ് നോക്കാം അതിന് വേണ്ടിങ്ങാണ്ട് ആദ്യം തന്നെ നമ്മൾ എടുത്ത മുട്ട നമ്മൾ ആദ്യം ഒരു പാത്രത്തേക്ക് പൊട്ടിച്ച് പോരണ്ട് കേട്ടോ ഈ ഒരളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിന് ഏകദേശം ഒരു രണ്ടര മുട്ടോളം ആവശ്യമായിട്ട് വരും ഇത് ചെറിയ മുട്ട ആയതുകൊണ്ടാണ് നമുക്ക് മൂന്ന് മുട്ട എടുത്തത് വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ രണ്ട് മുട്ട കൊണ്ട് തന്നെ നമുക്ക് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് തികയും കേട്ടോ പിന്നെ ഞാൻ ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തേക്കണ് പിന്നെ ഇതിലേക്ക് നമുക്ക് വാണ്ടിയത് കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയാണ് അത് ഇട്ട് കൊടുത്തേക്കണ് അതേപോലെ തന്നെ മുളക് എന്താ ചുവന്ന മുളക് ഉണ്ടല്ലോ നമ്മളെ വറ്റൽ മുളക് അതിൻ്റെ എന്താ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് ഇനി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇട്ടുകൊടുത്താലും മതി കേട്ടോ ചില്ലി ഫ്ലേക്സ് ആയിട്ട് നിങ്ങൾ കൈക്കേണ്ടതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ പൊടിച്ചങ്ങാണ്ട് അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാനിത് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തുക്കുന്നത് എന്നിട്ട് തെല്ലമ്പാടെ കൂട്ടുകാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയാണ്ട് വെക്കണം ഇപ്പോൾ നമ്മളിത് മിക്സ് ആക്കിയാണ്ട് വെച്ചേക്കണ് ഇനി നമുക്കാണ് മാറ്റി വെക്കാം ഇനി ഞാൻ ഒരു മസാല എടുക്കണം നമുക്ക് ഈ ഒരു ഐറ്റം തയ്യാറാക്കാൻ വേണ്ടി എങ്ങാണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അടുപ്പത്തൊരു ചട്ടി വെച്ചിരിക്കുന്നത് ഇനി ഞാൻ എനിക്ക് ഒരു രണ്ട് സ്പൂൺ എണ്ണയും പാർന്നു കൊടുത്തേക്കണെട്ടോ എന്നിട്ട് ഞാൻ ഇതേക്ക് ഒരു ചെറിയ വല്ലിയാണ് ഇട്ടുക്കുന്നത് അപ്പോൾ ചെറിയ വല്ലുള്ളി എന്ന് പറഞ്ഞാൽ വലിയതൊക്കെ ആണെങ്കിൽ നമുക്ക് പകുതി മാത്രം മതിയാകും ഈ ഒരളവിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങാണ്ട് ഞാൻ നാല് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ആ ഒരളവിലുണ്ടാക്കാൻ നമുക്ക് വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ടും ഞമ്മൾക്ക് എടുക്കുകയും ചെയ്താൽ അപ്പോൾ ഇതേപോലെ ഞാൻ ആ ഒരു എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിരിക്കണേ ഇനി നമുക്ക് ഈ ഒരു ഉള്ളി അത്യാവശ്യം നല്ലോണം വാടി വരണം എന്നാൽ പറ്റാണ്ട് കറുപ്പ് വാട്ടം ആ ഒരു വാട്ടത്തിക്ക് എത്തുകയും വേണ്ട എന്തായത് അത്യാവശ്യം ഒന്ന് വാടി വന്നാൽ മതി ഇപ്പോൾ അത് നമുക്ക് അത്യാവശ്യത്തിനുള്ളൊരു വാട്ടം അയക്കണ് ഒരു പലഹാരത്തിൽ ഉള്ളൊരു വാട്ടം അയക്കണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒര സ്പൂണ് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരിന്റെ മുളക് പൊടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കളർ കിട്ടുകയും ചെയ്തും കൂടുതൽ ഉണ്ടാവില്ല ഈ എരുള്ള മുളകങ്ങൾ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ കാല് സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഓവറായിട്ട് എരു കുത്തും പിന്നെ ഇതൊക്കെ നിങ്ങളെടുക്കണ ആ ഒരു ഉള്ളിക്കും എന്താ നമ്മൾ എത്ര ഉണ്ടാക്കണെന്നുച്ചതിനനുസരിച്ചുകൊണ്ടൊക്കെ നമുക്ക് മാറ്റം വരുത്താം കേട്ടോ ഈ ഒരു ഐറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്കിതേപോലെ മാറ്റമൊക്കെ വരുത്താം നമ്മൾ കൂടുതൽ എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് എല്ലാ പൊടികളും കൂടുതലിട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഞാനിതീക്ക് ഇട്ട് കൊടുക്കുന്നത് കാല് സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി കൂടുതലിട്ട് എന്തായാലും ഒരു മഞ്ഞളിൻ്റെ കുത്തൽ കൂടുതലായിട്ട് വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കാല് സ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മളിതീക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനില്ലേ ഉപ്പ് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു എന്താ കാല് സ്പൂണോളം ഉപ്പ് മാത്രമേ ഉള്ളൂ ഞാൻ ഇതിക്ക് ചേർത്ത് കൊടുക്കണത് കാരണം നമ്മൾ ഇനി ഇതേക്ക് മുട്ട ചേർക്കുമ്പോൾ ആ മുട്ടിക്കുമ്പാടല്ലേ എന്താ ഉപ്പ് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കും അപ്പോൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ ഈ ഒരു ഉള്ളിക്കില്ല ഇത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലോണം ഇളക്കാണ്ട് എല്ലായിടത്തും അകം കണ്ടുകാടി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് നമുക്കതിക്ക് ചിക്കൻ മസാലിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലേൻ്റെ പൊടിയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ഗരം മസാലൻ്റെ പൊടി ഒരു കാലസ്പൂണാണ് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂട്ടി ചതച്ച് വെച്ചതാണ് അതിൽ ഒരു സ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതുംപാടെ ഇട്ടുകാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ തന്നെ ഈ ഒരു മസാല പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമുള്ളൊരു മസാല ഇത് ഇതൊക്കെ ഇട്ടുകട്ടോ പിന്നെ നമ്മൾ ഇതൊക്കെ റെഡി കഴിഞ്ഞാൽ ഈ മസാലയ്ക്ക് ഇടേണ്ട ഐറ്റംസ് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഐറ്റം ചേർക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇത് ഒന്നിങ്ങനെ റൗണ്ടാക്കി കൊടുത്തുണ് അതിൻ്റെ നടുക്കൊക്കെ നമ്മൾ ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു മുട്ടയും കൂടി ഇതീക്ക് പൊട്ടിച്ച് പാർന്ന് കൊടുത്തേക്കണ് ഇതിക്ക് ഇല്ല ഉപ്പ് നമ്മൾ ഇതീക്കു തന്നെ ഇട്ട് കൊടുക്കണം ആദ്യം നമ്മൾ മസാലയിൽ ഇട്ട ഉപ്പ് ഇതീക്ക് വണ്ടിങ്ങാണ്ട് ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങാണ്ട് ഇതീക്കുള്ള ഉപ്പ് നമ്മൾ ഈ ഒരു മുട്ടിക്ക് തന്നെ ലേസം ചേർത്ത് കൊടുക്കുകയാണ് ചിജിണത് അതും കൂടി ഇട്ട് കൊടുത്തത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മളിതൊന്ന് മിക്സ് ആക്കിയാണ്ട് എല്ലായിടത്തും അകം കണ്ടാണ്ട് ഒന്നാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ഐറ്റം എടുക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു മസാലയും തന്നെ പെട്ടെന്ന് കിട്ടും ഇതേപോലെ ആക്കി ആക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ത്ജ് ഓഫാക്കി വെക്കാം ഇനി ഞാൻ എടുത്ത ബ്രെഡ് ഉണ്ടല്ലോ അത് ഇതേപോലെ നമ്മൾ എടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പകുതി ഒന്ന് മുറിച്ച് കൊടുക്കേണ്ടതുണ്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം എടുക്കട്ടോ ഉണ്ടാക്കാം ഇത് പക്ഷേ എങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് വേറെ ര രസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈയൊരു പരുവത്തിൽ തന്നെ അത് ഉണ്ടാക്കി എടുക്കുന്നത് ഇനി നമ്മൾ ഇതിക്ക് നമ്മൾ ആദ്യം കൂട്ടി വെച്ച മുട്ടീന്ന് ലേസം നീരീക്കൊന്ന് മെലക്കാക്കി കൊടുക്കുക ഇത് നമ്മളിതീക്ക് മസാല വെക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒന്നും പെട്ടെന്ന് ഇങ്ങനെ അപ്പറം അപ്പുറം വേറിട്ട് പോരുന്നീനാണ് കേട്ടോ മസാല വെച്ചാണ്ട് ഒന്നും ഒട്ടിപ്പിടിച്ചാൽ വേണ്ടിങ്ങാണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളൊന്നിങ്ങനെ മുട്ടൻ്റെ ഇതാക്കി കൊടുക്കുക അതിൻ്റെ ആ സൈഡിൽ നിന്നിട്ട് ആ മസാല തെന്നി പോകാതെക്കാൻ വേണ്ടിങ്ങാണ്ടാണ് കേട്ടോ തമ്മിലൊട്ടിച്ചാൽ വേണ്ടിങ്ങാണ്ടല്ല ഇനി നമ്മൾ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിൻ്റെ മോൾക്ക് നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ അതേ ഷേപ്പിൽ തന്നെ മുഴുവനായിട്ടും വെച്ചുകൊടുക്കണം സൈഡൊന്നും വേറിടുത്തി കൊടുക്കൊന്നും വേണ്ട അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നമ്മൾ വെച്ചു കൊടുക്കണം നടുക്ക് മാത്രമല്ല കേട്ടോ ഈയൊരു പരുവത്തിലാണ് നമ്മൾ വെച്ചുകൊടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ എന്താ നടുക്ക് മാത്രം ആവുമ്പോൾ അവിടെ മാത്രമാവും മസാലേൻ്റെ ആ ഒരു ഇത് എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ മുറിച്ച് വെച്ച ബാക്കിയുള്ള മുറിയും കൂടി അതിന്റെ മോൾക്ക് ഇതേപോലെ വെച്ചുകൊടുക്കുക അങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ എല്ലാതും ഇതേമാതിരി തന്നെ ഇങ്ങനെ ആക്കിയെടുക്കാണ് ചേച്ചി കേട്ടോ കണ്ടില്ലേ ഇതേ പരുവത്തിൽ നല്ലോണം ഒന്നുകൂടെ അമർത്തി കൊടുത്താൽ മതി സൈഡൊക്കെ വേറിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഉള്ളുക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഈ ഒരു പരുവത്തിലാവും ഞമ്മക്ക് അപ്പൊ കിട്ടോ കണ്ടില്ലേ ഇതേപോലെ കിട്ടും അപ്പൊ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഈ ഒരു ചാനലില് ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എളുപ്പം പറ്റിയ ഐറ്റംസ് കുറേയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ നോമ്പിനാണെങ്കിലും അല്ലാത്ത നേരത്താണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല നല്ല ഐറ്റംസ് ആണ് നല്ല രസമാണ് തിന്നാൻ എന്താ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ചോട്ട് കൂടെ നിങ്ങളഭിപ്രായം അറിയിച്ചാൽ മറക്കരുത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കുകയും ചെയ്തോ അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും ഇതേപോലെ തന്നെ ആക്കി ആക്കിയെടുത്തേക്കണ് കണ്ടോ നാലും ഇതേപോലെ ഈയൊരു പരുവത്തിൽ നമ്മളാക്കി എടുത്തിരിക്കണേ ഇനി ഒന്ന് നമ്മളെടുത്തിട്ട് ഇതേപോലെ ഈയൊരു ഇതിൽ നമുക്ക് മുക്കി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് മുക്കിയെടുക്കാനേ കണ്ടോ ഈ ഒരു പരുവത്തിൽ പതുക്കൊന്ന് മുക്കിയെടുക്കുകയാണ് ചിജിനത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലോണം കോട്ടായി വരും ഈ ഒരു മുട്ടേൻ്റെ ഇത് നമ്മൾ ഇത് മുക്കുമ്പോൾ അപ്പോൾ ഈ ഒരു നാലെണ്ണത്തിന് നമുക്കിത് കണക്കേക്കാരം എന്താ വലിയ മുട്ടയാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം മതിയാവും ഇത് ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് കേട്ടോ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ മുക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്കത് കാണാൻ നല്ല രസമാണ് പിന്നെ ഇത് നമ്മൾ വേഗിച്ചെടുക്കുമ്പോൾ അതിനെക്കാട്ടിലും രസമാണ് തിന്നാനും നല്ല രസേക്കാരം കുട്ടികൾക്കും തന്നെ നല്ലോണം ഇഷ്ടപ്പെടും ഏത് നേരത്താണെങ്കിലും തിന്നാനും പറ്റും ഇനി ഇപ്പോൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിങ്ങാണ്ടാണെങ്കിലും നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിങ്ങാണ്ട് തിന്നാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക ഒരുപാട് നേരവും കാര്യങ്ങളൊന്നും വേണ്ടേനും കണ്ടോ ഈ ഒരു പരുവത്തിലാണ് ഞമ്മളിത് വേഗിച്ചെടുക്കണത് ചട്ടിയിൽ ഒരു നുള്ളിൽ എണ്ണ ഭാര്യ ഒരുപാട് ഭാരണമെന്നൊന്നും ഇല്ല നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിത് മുഴുവനായിട്ടും ചുട്ടെടുക്കാൻ ഉള്ള എണ്ണ ഈ ഒരു എണ്ണ തന്നെ മതിയാവും ഇതന്നെ നമുക്ക് ബാക്കിയായി ഇങ്ങാണ്ടേക്കാറ് വല്ലാതെ എണ്ണയും കാര്യങ്ങളൊന്നും വല്ലാതെ കുടിച്ചൊന്നും ഇല്ല ഇതേപോലെ മറിച്ചും തിരിച്ചുവിട്ടാണ്ട് നമുക്കിത് നല്ലപോലെ വേഗിച്ചെടുക്കാം രണ്ട് സൈഡും അപ്പറൊപ്പറും ഉരിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് കിട്ടുകയും ചെയ്യും നല്ല കാണാനും നല്ല രസമാണ് അതേപോലെ തന്നെ തിന്നാനും നല്ല രസം തന്നെയാണ് കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ ഈ ഒരു കളറായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ വെക്കണ്ട പിന്നെ ഈയൊരു കാര്യം നമ്മൾ വേഗിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ചേണ്ടത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ തിജ്ജ് കുറച്ചേക്കണം അല്ല നമ്മൾ കിരദീനെക്കാട്ടിലും ഇത് വന്ന് പോകട്ടോ അപ്പൊ നമ്മള് ഈ ഒരു രണ്ടെണ്ണം വേറെ ഒരു പാത്രത്തേക്ക് മാറ്റിയിക്കണമെങ്കിൽ ബാക്കി ഉള്ളതും പാടെ ഇതേപോലെ തന്നെ ഈ ഒരു മിക്സിൽ മുക്കിയാണ്ട് നമുക്ക് ഇതൊക്കെ ഇട്ടു കൊടുക്കട്ടോ അപ്പൊ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് ആക്കിയെടുക്കണത് അതേപോലെ തന്നെ ഞമ്മക്ക് എത്ര ഉണ്ടാക്കാണെങ്കിലും ഞമ്മക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് എത്ര ആളുണ്ടെങ്കിലും ഒരൊറ്റ നേരം കൊണ്ടുതന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാണുമ്പോക്കിനു തന്നെ അത്യാവശ്യം തിന്നാൻ തോന്നണ നല്ലൊരു പലഹാരം തന്നെയാണ് അതേപോലെ തന്നെയാണ് കുട്ടികൾക്കും കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കുട്ടികൾക്ക് എളുപ്പം ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി അപ്പോൾ ഇൻഷാല്ല എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഈയൊരു ലുക്കിലാണ് ഞമ്മക്കത് കിട്ടുക മേസമയൊക്കെ നമ്മൾ കൊണ്ടുപോച്ചു കൊടുത്താൽ ഒരു വിരുന്നാല് വരികയാണെങ്കിൽ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റോ ഈ ഒരു പലഹാരം ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരണിണ്ട് അപ്പൊ അത് എങ്ങനെയാണ് ഇതിന്റെ ഉള്ള് ഭാഗം എന്നുള്ളത് നിങ്ങൾക്ക് കാണാനും വണ്ടി കാണ്ട് പറ്റും ചെയ്യട്ടോ പുറഭാഗം ഇങ്ങനെ കാണുന്ന മാരല്ല ഉള്ളൊന്നും കൂടി ഞമ്മക്ക് കാണാനും നല്ല രസം ഇങ്ങാണ്ട് തന്നെയാണ് കേട്ടോ കിട്ടുക അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ നാലിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് കൂടുതൽ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ സാധനങ്ങളൊക്കെ എടുത്താൽ മതി കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വരിക അപ്പം ഇൻഷല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ലൈക്കും ഒന്ന് തൊട്ട് കൊടുക്കാം മടിച്ചു നിൽക്കല്ല് ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാ വലൈക്കും